എന്നുമെന്നും ഉമ്മൻചാണ്ടി ജനങ്ങൾക്കൊപ്പമായിരുന്നു. ഉമ്മൻചാണ്ടിക്കൊപ്പം ഒരു കൂട്ടം ജനങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ നടുവിലല്ലാതെ ഉമ്മൻചാണ്ടിയെ കാണാനാവുന്നില്ല, കാണാനാവുമായിരുന്നില്ല. ഇപ്പോഴും അത് തന്നെയാണ്. കാരണം വാഹനങ്ങളുടെ നടുവിൽ തന്നെ അനുഗമിക്കുന്ന, കാൽനടയായി തനിക്കൊപ്പം വരുന്ന ജനത്തിനൊപ്പം തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയും. ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക യാത്ര എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചതുകൂടി കൂട്ടിച്ചേർത്തു കാണണം. ഇപ്പോൾ മണ്ണന്തലയിൽ അല്പസമയത്തിനകം ഉമ്മൻചാണ്ടിയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മണ്ണന്തലയിൽ അല്പസമയത്തിനകത്തും. ന്യൂസ് എയ്റ്റിൻ്റെ എഡിറ്റർ ശ്രീ പ്രദീപ്പിള്ള അവിടെയുണ്ട്. പ്രദീപ്പിള്ള, ഈ കടന്നു വരുന്ന ഓരോ വഴിത്താരകളിലും പതിനായിരങ്ങളാണ് കാത്തു നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയെ അവസാനമായി കാണാൻ. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് കണ്ടുപോകാനുള്ള അവസരം ഒരുക്കിയാണ് ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. മണ്ണന്തലയിലും വലിയ ജനക്കൂട്ടം കാണുമല്ലോ. തീർച്ചയായിട്ടും രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഓരോ ജംഗ്ഷനിലും, ഞങ്ങൾ കടന്നു വന്ന എം സി റോഡിലെ ഓരോ ജംഗ്ഷനിലും നൂറുകണക്കിന് പേരാണ് കുഞ്ഞുഞ്ഞിനെ, തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് അവസാനമായി കാണാൻ ആദരാഞ്ജലി അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത്. നമ്മളെല്ലാം പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുഞ്ഞിനെ സംബന്ധിച്ച് ഇതൊരു ആഴ്ച തോറുമുള്ളൊരു യാത്രയായിരുന്നു. എം സി റോഡിലൂടെ തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് സ്വന്തം തട്ടകമായ പുതുപ്പള്ളിയിലേക്ക് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ പോവുകയും മടങ്ങി ഞായറാഴ്ച വൈകുന്നേരമോ തിങ്കളാഴ്ച രാവിലെയോ കർമ്മമണ്ഡലമായ തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാനത്തേക്കുള്ള യാത്ര കുഞ്ഞുഞ്ഞ് രാജ്യത്തുള്ളിടത്തോളം മുടക്കില്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇന്നൊരിക്കൽ കൂടി, ഒരു വട്ടം കൂടി, ഇനി മടങ്ങി വരാൻ ഇല്ലാത്ത വിധം കുഞ്ഞുഞ്ഞ് എന്ന ജനങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി തലസ്ഥാനത്തു നിന്ന് പുതുപ്പള്ളിയിലേക്ക് യാത്രയാവുകയാണ്. വഴിനീളെ നൂറുകണക്കിന് പേർ, അതിൽ ജാതി മത വർഗവർണ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നൂറുകണക്കിന് പേരാണ് കാത്തു നിൽക്കുന്നത്. നമുക്കിവിടെ കൂടി നിൽക്കുന്നവരോടൊന്ന് സംസാരിക്കാം. എന്താണ് സാറിന്റെ പേര്? ബാലകൃഷ്ണൻ. എന്ത് ചെയ്യുന്നു? പെൻഷനറാണ്. ഇപ്പൊ കാത്തു നിൽക്കുന്നത് ഒരു വട്ടം കൂടി ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ വേണ്ടിയാണ്. വ്യക്തിപരമായ ഒരു ബന്ധമില്ലെങ്കിലും എന്റെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് അദ്ദേഹത്തിന് കരുതുന്നത്. ശരി, ഇതാണ്, വ്യക്തിപരമായി അറിയില്ല, ബന്ധമില്ല, പക്ഷെ കുടുംബാംഗത്തെ പോലെ കഴിയുന്ന, അല്ലെങ്കിൽ കണക്കാക്കുന്ന ലക്ഷക്കണക്കിന് പേരാണ് കുഞ്ഞുഞ്ഞിന്റെ ശക്തി എന്ന് പറയുന്നത്. അതായത്